ദക്ഷിണ കൊറിയൻ ആർമിയെ നയിച്ചിരുന്ന ഡാനിയൽ ബേ തന്റെ ക്യാപ്റ്റൻ പദവി ഉപേക്ഷിച്ച് ആർമിയ യുദ്ധത്തിൽ പങ്കുപറ്റുന്ന സ്വർഗത്തിന്റെ പടയാളിയായി സ്വയം സമർപ്പിച്ച് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. സ്പെയിനിലെ കാർട്ടാജന രൂപതയിലെ കാരവാക്ക ഡെലാക്രൂസ് കോൺവെന്റിൽ നടന്ന അദ്ദേഹത്തിന്റെ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് ബ്രോലിയോസേസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാൽപ്പത്തിയാറാം വയസ്സിൽ നിഷ്പാദുക കർമ്മലീത സഭയിൽ വൈദികനായി അഭിഷിക്തനായ ഫാദർ ഡാനിയൽ തികച്ചും അവിചാരിതവും അവിശ്വസനീയവുമായ തന്റെ ദൈവവിളിയുടെ ഘട്ടങ്ങൾ പങ്കുവയ്ക്കുന്നത് തികഞ്ഞ ആത്മസംതൃപ്തിയോടെയും ആനന്ദത്തോടെയുമാണ്. സൗത്ത് കൊറിയയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഡാനിയേലിന് മുത്തശ്ശിയുടെ വിശ്വാസ ജീവിതവും കർമ്മലീത മൂന്നാം സഭയിലെ അംഗമായിരുന്ന പിതാവിന്റെ ആദർശങ്ങളും പ്രചോദനം പകർന്നിരുന്നു. വൈദികനാകാനുള്ള പ്രേരണ യുവത്വത്തിൽ ഉണ്ടായെങ്കിലും സൈനിക ഉദ്യോഗം തിരഞ്ഞെടുക്കുകയും ആ ജീവിതത്തോട് താൻ ക്രമേണ പൊരുത്തപ്പെടുകയുമായിരുന്നുവെന്നും ഫാദർ ഡാനിയൽ പറഞ്ഞു. സൈനിക തിരക്കുകൾക്കിടയിൽ അനുദിന ദിവ്യബലിക്കും പ്രാർത്ഥനകൾക്കും മുടക്കം വന്നെങ്കിലും കർത്താവുമായുള്ള ഹൃദയബന്ധത്തിൽ തനിക്ക് അകൽച്ച ഉണ്ടായില്ലെന്നും അവിടുത്തെ സ്നേഹവും സാമീപ്യവും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഒരു പതിറ്റാണ്ടു നീണ്ട സൈനിക ഉദ്യോഗത്തിനൊടുവിൽ ഇൻഫൻട്രി ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ച നാളുകളിലായിരുന്നു അദ്ദേഹം ഒരു ദൈവിക സ്വരം ശ്രവിക്കാൻ ഇടയായത്. ഡാനിയേലെ, നീ ഇവിടെ എന്തു ചെയ്യുകയാണെന്ന് തന്നോട് ചോദിച്ച ആ സ്വരം ഒരു പട്ടാള ജനറൽ ആയിരിക്കുന്നതാണോ നിന്റെ ജീവിത വിജയമെന്ന് തന്നോട് ആരാഞ്ഞതായി അദ്ദേഹം പങ്കുവച്ചു. ഇവയെല്ലാം ലോകത്തിൽ മൺമറിഞ്ഞു പോകുന്നവയാണെന്നും നീ എനിക്കായി അധ്വാനിക്കണമെന്നും ഞാൻ എപ്പോഴും നിന്നോടുകൂടെയുണ്ടെന്നും തന്നോടരുൾ ചെയ്ത ആ സ്വരം ദൈവത്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മൂന്ന് വർഷങ്ങളുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ 2008 തന്റെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു. ഒരു സ്പാനിഷ് വൈദികനെ പരിചയപ്പെട്ടതിലൂടെ സ്പെയിനിലെത്തിയ അദ്ദേഹം 2010 കർമ്മലീത സഭയിൽ സന്യാസാർത്ഥിയായി പ്രവേശിച്ച് തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്ക് ശേഷം 2019 ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ജൂലൈ 10 തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ ഡാനിയൽ തന്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ വിസ്മയത്തോടെയും ആത്മനിറവോടെയുമാണ് അനുസ്മരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തിന്റെ സൈനികനായിരുന്ന താൻ ഇനിമേൽ കർത്താവിന്റെ സൈനികനാണെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം അവിടുത്തേക്കായി ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക ആയുധങ്ങളും യൂണിഫോമും അഴിച്ചുവെച്ച് പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ച് കൈകളിൽ യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ സംവഹിക്കുമ്പോൾ തന്റെ ദൈവവിളി സാക്ഷാത്കരിച്ചതിന്റെ പൂർണ്ണ കൃതാർത്ഥതയിലാണ് ഫാദർ ഡാനിയൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.